നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി. സ്കൂൾ ഏറ്റെടുക്കുമെന്ന സർക്കാർ തീരുമാനം കോടതി അംഗീകരിച്ചില്ല. കോടതി ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. ഇടുക്കി അടിമാലിയിൽ വൻ ലഹരി മരുന്നുവേട്ട. 11 കോടി വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി. തങ്കമണി സ്വദേശികളായ രണ്ടു പേർ കസ്റ്റഡിയിൽ. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ UDF യോഗം തിരുവനന്തപുരത്ത്. ഉമ്മൻചാണ്ടി UDF ചെയർമാനായി തുടർന്നേക്കും. സുധീരനെതിരെ പരാതിയുമായി AI ഗ്രൂപ്പ് നേതാക്കൾ ദില്ലിയിൽ. ദുരിതമൊഴിയാതെ വയനാട് മുളഞ്ചിറ കോളനി നിവാസികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കാതെ ആദിവാസികളോട് അധികൃതർ പുലർത്തുന്നത് പതിവ് അവഗണന. നരകയാതന അനുഭവിക്കുന്നത് 78 കുടുംബങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. മലാപ്പറമ്പ് AUP സ്കൂൾ ഉൾപ്പെടെ പൂട്ടൽ ഭീഷണി നേരിടുന്ന 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടത്. മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലാട്ട് സ്കൂളുകളാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള മറ്റ് 3 സ്കൂളുകൾ. മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയാണ് സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് സർക്കാരിന് നിയമ സെക്രട്ടറിയുടെ നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനം. നിയമസഭ ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കണമെന്നും സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. കോടതി വിധിക്ക് വിധേയമായിട്ടാകും നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കുമെന്ന സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് കോടതി വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആദ്യം സ്കൂൾ പൂട്ടണം, അല്ലെങ്കിൽ കോടതി അലക്ഷ്യമാകും. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം സർക്കാരിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി. മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെയുള്ള കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടി അക്കാര്യം ഇന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. അതിനിടെയാണ് മലാപ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാട് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചത്. എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ടിലൂടെ സർക്കാരിനെ അറിയിച്ച ശേഷം സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താൻ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ വിട്ടുകൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടതി വിധി അംഗീകരിച്ച് അതിന് വിധേയമായി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കുട്ടികളുടെ അധ്യയനം മുടങ്ങില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. ഇപ്പോൾ കോടതി വിധി എന്താണോ അത് അംഗീകരിക്കും. സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും കോടതി വിധികൾ പഠിച്ച് നിയമവിധേയമായ മാർഗം കണ്ടെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരം ലഭിച്ച പോളിടെക്നിക്കിനെ ഈ വർഷം പ്രവേശന ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതിഷേധമുയരുന്നു. ദ്വാരക ടെക്നിക്കൽ ഹൈസ്കൂളിനോട് ചേർന്ന് 5 ഏക്കർ ഭൂമി ഉൾപ്പെടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ഈ വർഷം മുതൽ അഡ്മിഷൻ നടത്താൻ അനുമതി ലഭിക്കുകയും ചെയ്ത പോളിടെക്നിക്കിനെയാണ് സർക്കാരിന്റെ ഓൺലൈൻ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്താതിരുന്നത്. ജില്ലയിൽ പോളിടെക്നിക് ഇല്ലാത്ത നിയോജകമണ്ഡലം എന്ന പരിഗണനയിലാണ് 2013-14 വർഷത്തിൽ മാനന്തവാടിക്ക് പോളിടെക്നിക് അനുവദിച്ചത്. ദ്വാരകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ഹൈസ്കൂളിനോട് ചേർന്ന് പോളിടെക്നിക് ആരംഭിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ ഭാഗമായി സ്കൂളിന് 5 ഏക്കർ ഭൂമി കഴിഞ്ഞ വർഷം സാങ്കേതിക വകുപ്പിന് കൈമാറിയിരുന്നു. അംഗീകാരത്തിനായുള്ള നിരവധി പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പിന്നാക്ക പ്രദേശമെന്ന പരിഗണനയിൽ അംഗീകാരം നൽകിയത്. ഇതു സംബന്ധിച്ച് AICTE മെമ്പർ സെക്രട്ടറി സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ ഉത്തരവിൽ 3 കോഴ്സുകൾ അനുവദിച്ചതായും രേഖപ്പെടുത്തിയിരുന്നു. 2 വർഷത്തിനകം സ്ഥിരം കെട്ടിടത്തിലേക്ക് മാറുമെന്ന വ്യവസ്ഥയോടെയായിരുന്നു അംഗീകാരം നൽകിയത്. എന്നാൽ ഈ വർഷത്തെ അഡ്മിഷനായുള്ള ഓൺലൈൻ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയതിൽ മാനന്തവാടി പോളിടെക്നിക്കിനെ ഉൾപ്പെടുത്താത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. AICTE അംഗീകാരം ലഭിക്കുകയും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിനു പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. ഈ വർഷം പ്രവേശനം നടത്താനായിട്ടില്ലെങ്കിൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും. AICTE അഫിലിയേഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കടമ്പാണ് ഉള്ളത്.
അപ്പോൾ അത് കിട്ടിയിട്ട് പോലും പിന്നെ നമുക്ക് ഈ വർഷം ഈ അധ്യയന വർഷം തുടങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മാനന്തവാടി പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ മാനന്തവാടി താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു നഷ്ടമായിരിക്കും. ഈ വർഷം നഷ്ടപ്പെട്ടു പോവുക. അത് മാത്രമല്ല, പിന്നീട് ഇത് പുതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ACT അപ്ലിക്കേഷൻ പുതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും. ഇടുക്കി അടിമാലിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 11 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി തങ്കമണി സ്വദേശികളായ ബാബു, ഷാജി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് വകുപ്പ് കഴിഞ്ഞ മാസം രാജക്കാട് ഭാഗത്തു നിന്നും പിടികൂടിയ ഹാഷിഷ് ഓയിൽ കേസിൽ ഷാജി അഥവാ കെണിയൻ ഷാജി എന്ന ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു വിവരം നമുക്ക് ആ കേസിൻ്റെ അന്വേഷണവുമായി ലഭിച്ചിരുന്നു. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഞാനും ടീമംഗങ്ങളും ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി ആന്ധ്രയിലെ വിജയവാഡ വിശാഖപട്ടണം പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തിയതിൽ ഇയാൾ ആ പ്രദേശത്തു നിന്നും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഹാഷിഷ് ഓയിലുമായി സ്ഥലം വിട്ടുപോയി എന്ന വിവരം കിട്ടുകയും തുടർന്ന് നമ്മൾ ഇയാൾ കുറിച്ചും ഇയാളുടെ കൂട്ടാളികളെ സംബന്ധിച്ചും രഹസ്യ നിരീക്ഷണം നടത്തിയതിൽ ആണ് ഇന്നേ ദിവസം ഇന്ന് നമുക്ക് അടിമാലി ഭാഗത്തു നിന്ന് 11 കിലോ ഹാഷിഷ് ഓയിലുമായി ആർമി ബാബു എന്ന് വിളിക്കുന്ന ബാബു തോമസിനെയും കെണിയൻ ഷാജി എന്ന് വിളിക്കുന്ന ഷാജിയെയും 11 കിലോ ഹാഷിഷ് ഓയിലുമായി പിടികൂടാൻ കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കൺവീനർ PP തങ്കച്ചൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഘടകകക്ഷികൾക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. ഉമ്മൻചാണ്ടിയെ വീണ്ടും UDF ചെയർമാനായി യോഗം തെരഞ്ഞെടുത്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലെ ചേരിപ്പോര് രൂക്ഷമാകുന്നു. KPCC പ്രസിഡന്റ് VM സുധീരനെതിരെ പരാതിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സുധാകരനും ഇന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കാണും. വിവാദ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ ചർച്ചയായത് സുധീരന്റെ നിലപാട് കാരണമാണെന്നാണ് AI ഗ്രൂപ്പുകൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുധീരൻ കൈകൊണ്ട നിലപാടുകളാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നാണ് AI ഗ്രൂപ്പുകളുടെ വിമർശനം. പ്രത്യേകിച്ച് വിവാദ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാക്കിയത് സുധീരന്റെ നിലപാടുകളാണെന്നും KPCC അധ്യക്ഷന്റെ നടപടി കനത്ത തിരിച്ചടിക്ക് കാരണമായെന്നും ഇരു ഗ്രൂപ്പുകളും ആരോപിക്കുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ തോൽവി വിശദമായി അന്വേഷിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. വട്ടിയൂർക്കാവിൽ TN സീമ മൂന്നാമതെത്തിയത് പരിശോധിക്കാൻ 3-അംഗ കമ്മിറ്റിയെയും നിയോഗിച്ചു. ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്തു. പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി PC ജോസഫിന്റെ ദയനീയ തോൽവി ഞെട്ടിപ്പിക്കുന്നതാണെന്ന വിലയിരുത്തലിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കെട്ടിവച്ച പണം പോലും ലഭിക്കാതിരുന്നത് ഗൗരവമായി പരിശോധിക്കാനാണ് തീരുമാനം. സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു പ്രതിനിധിയെ ആംഗ്ലോ ഇന്ത്യക്കാരിൽ നിന്നും നോമിനേറ്റ് ചെയ്യണമെന്ന് ഓൾ കേരള ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ. ഒരു തവണ നോമിനേറ്റ് ചെയ്തവരെ വീണ്ടും നോമിനേറ്റ് ചെയ്യുന്നത് സമുദായ താൽപര്യങ്ങൾക്ക് എതിരാണെന്നും സംഘടന അഭിപ്രായപ്പെട്ടു. ആംഗ്ലോ ഇന്ത്യക്കാരുടെ ഉന്നമനത്തിനും സാമുദായിക പൈതൃകം നിലനിർത്തുന്നതിനുമാണ് ആംഗ്ലോ ഇന്ത്യക്കാരിൽ നിന്നും ഒരു പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യപ്പെടാൻ ആവശ്യപ്പെടുന്നതെന്ന് ഓൾ കേരള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ പറഞ്ഞു. 1987 മുതൽ കഴിഞ്ഞ ഗവൺമെന്റ് വരെ മാറി രാഷ്ട്രീയ താൽപര്യം മാത്രം പരിഗണിച്ചാണ് MLA നോമിനേഷൻ നടത്തിയിട്ടുള്ളത്. ഇവർക്ക് സമുദായത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനോ സാധിച്ചിട്ടില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 1987 ശേഷം വന്ന ഗവൺമെന്റുകൾ ആ മുൻകാല ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നാമനിർദ്ദേശമാണ് കൈക്കൊണ്ടുള്ളത്. അത് കാരണം സമുദായത്തിന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ, എല്ലാവിധ ക്ഷേമകാര്യങ്ങളും പൂർണ്ണമായി നടപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്ന 1% ജോലി സംവരണവും വിദ്യാഭ്യാസ സംവരണവും അട്ടിമറിക്കപ്പെട്ട സമുദായമാണിത്. നിലവിൽ സമുദായത്തിൽ പാർപ്പിടമോ ഭൂമിയോ ഇല്ലാത്ത നിരവധി പേരുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഇടതുപക്ഷ സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് തങ്ങളുടെ വിശ്വാസം. ഒരു തവണ നോമിനേഷൻ ലഭിച്ച വ്യക്തികളെ വീണ്ടും നോമിനേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. മാത്രമല്ല, അവർ ആരും തന്നെ സമുദായത്തിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിനാൽ സംഘടനയിൽ നിന്ന് സമുദായത്തെ അറിയാവുന്നവരെ തെരഞ്ഞെടുക്കണമെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. നിലവിൽ വല്ലാർപാടം സ്വദേശിയായ സ്റ്റാൻലിൻ ഗോൺസാൽവസിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കണമെന്നാണ് സംഘടന യുടെ തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി.
സംസ്ഥാന എക്സൈസ് കമ്മീഷണറായി ഋഷിരാജ് സിംഗ് ചുമതലയേറ്റു. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കുമെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. ജനങ്ങൾക്ക് നേരിട്ട് തന്നെ പരാതി അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്നും എല്ലാ ജില്ലകളിലും 2 മാസത്തിനകം നേരിട്ട് സന്ദർശിച്ച് പരാതികൾ സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. സർക്കാരിന്റെ മദ്യനയത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയായിരിക്കും നേതൃത്വം നൽകുക. ആദിവാസി മേഖലകളിലെ വാറ്റിന്റെയും സ്പിരിറ്റിന്റെയും ഉപഭോഗം തടയാൻ സേനയെ കൂടുതൽ കർശനമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ടുള്ള ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് മൂലമുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനായി സംസ്ഥാനത്തെ ബസ് ലോറി ഉടമ സംഘടനകളുടെ യോഗം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ വരവ് പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിൽ 10ാം തീയതി വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റ് വീശുമെന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയാണ് കനത്ത മഴയ്ക്ക് കാരണം. മൺസൂൺ കാലത്ത് ഇത്തരം ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നത് പതിവാണ്. ഇക്കാലത്ത് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. കടലാക്രമണം രൂക്ഷമായതോടെ വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിൽ കഴിയുകയാണ് കൊച്ചിയിലെ തീരദേശവാസികൾ. അശാസ്ത്രീയമായി പുലിമുട്ടുകൾ പണിതതുകൊണ്ടാണ് തീരദേശവാസികൾക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. വഞ്ചികൾ കടലിലിറക്കാൻ കഴിയാതായതോടെ തീരമേഖല പട്ടിണിയുടെ പിടിയിലാണ്. കൊച്ചിയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കാറ്റിനൊപ്പം തിരയുടെ ശക്തി കൂടുന്നതും തീരദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. ചെല്ലാനം, കണ്ടക്കടവ്, മനാശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പലയിടത്തും പുലിമുട്ടകൾ ഇല്ലാത്തതു കാരണം വീടുകൾ കടലെടുക്കുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. പുലിമുട്ടകൾ ഉണ്ടെങ്കിൽ മാത്രമേ കടലിനെ പ്രതിരോധിക്കാനാവുകയുള്ളൂ എന്നും ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും തീരദേശവാസികൾ പറയുന്നു. അശാസ്ത്രീയമായി പുലിമുട്ടകൾ നിർമ്മിച്ചത് കാരണം വഞ്ചികൾ കടലിൽ ഇറക്കാൻ കഴിയുന്നില്ലെന്നും തീരദേശവാസികൾ പരാതി പറയുന്നു. ഇതുകാരണം തീരദേശ മേഖലയിലെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. കാലവർഷം ആരംഭിച്ചതോടെ തീരദേശവാസികളുടെ ദുരിതവും ആരംഭിച്ചിരിക്കുകയാണ്. എന്നിട്ടും അധികാരികൾ തീരദേശവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. തിരുവനന്തപുരം പനത്തുറയിൽ ശക്തമായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കടൽ ഭിത്തിയുടെ ഒരു ഭാഗം തകർന്നാണ് നാശനഷ്ടമുണ്ടായത്. തിരുവനന്തപുരം പനത്തുറ തീരപ്രദേശ നിവാസികൾ ഭയത്തോടെയാണ് രാത്രികൾ തള്ളി നീക്കുന്നത്. കടലാക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി സ്ഥാപിച്ച കടൽഭിത്തി തകർന്നതോടെ പ്രദേശത്തെ നിവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ശക്തമായ കടൽക്ഷോഭത്തിൽ പ്രദേശത്തെ 12 വീടുകളാണ് തകർന്നത്. കടുത്ത ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ഈ ആര്യ മൊത്തം കായൽ പോലെ കിടന്ന്. എന്നാലും അത് കൗൺസിലറെ നമ്മൾ എല്ലാവരെയും വിളിച്ച് കൗൺസിലറൊക്കെ വന്ന് കണ്ടിട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഈ ഇതൊന്ന് മാറ്റി പാർപ്പിച്ചെങ്കിലും തന്നെങ്കിൽ മതിയായിരുന്നു. കടൽക്ഷോഭത്തിൽ വീട് തകർന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിന് അധികൃതർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. തകർന്ന വീടുകളിൽ ഭയത്തോടെയാണ് ഇവർ താമസിക്കുന്നത്. കൃത്യമായി പുലിമുട്ടുകൾ സ്ഥാപിക്കാത്തതാണ് ഇടയ്ക്കിടെ കടൽക്ഷോഭം ഉണ്ടാകുന്നതിന് കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു. മുമ്പ് ഇവിടെ സ്ഥാപിച്ച 3 പുലിമുട്ടുകൾ വിജയകരമായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 2006 ഗവൺമെൻറ് ഈ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കുകയും 2008 പരീക്ഷണാടിസ്ഥാനത്തിൽ 2 പുലിമുട്ട് സ്ഥാപിച്ചു. 2 പുലിമുട്ടുകൾ സ്ഥാപിച്ചത് വിജയകരമായിരുന്നു. പക്ഷേ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ വേണ്ടത്ര കാര്യമായ പരിഗണന കൊടുക്കാത്തത് മൂലം വീണ്ടും ഇവിടെ വീടുകൾ എല്ലാ കാലവർഷങ്ങളിലും കടൽഭിത്തി തകരുകയും വീടുകൾ നഷ്ടമാകുകയും ചെയ്യുന്നതുണ്ട്. ഒരു ഭാഗത്തെ കടൽഭിത്തി കടൽക്ഷോഭത്തിൽ തകർന്നതോടെ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി സ്വീകരിക്കുകയാണ് പ്രദേശവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള ഏക പോംവഴി. സംരക്ഷണത്തിനായി സ്ഥാപിച്ച കടൽഭിത്തി കൂടി തകർന്നതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. കടലെടുത്ത് ജീവിതങ്ങളുടെ പട്ടികയിലേക്ക് ഇവരുടെ പേരുകൂടി വരാതിരിക്കാൻ അധികാരികൾ അടിയന്തിരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ക്യാമറമാൻ രാജീവിനോടൊപ്പം ബിനിൽ സാബു, കേരള വിഷൻ, തിരുവനന്തപുരം. മുൻ സർക്കാർ ആരോഗ്യ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെ വിമർശിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിലവിലെ മെഡിക്കൽ കോളേജിന്റെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ഫ്യൂച്ചർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ കേരള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ്, എയിംസ് പദവിയിലേക്ക് ഉയർത്തുകയാണ്, അത്ര തന്നെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. അതിനൊരുപാട് പ്രയാസമുണ്ട്, നല്ല സാമ്പത്തിക ചെലവ് ഉണ്ടതിന്.
അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ സ്റ്റാഫ് പാറ്റേൺ ആവശ്യമാണ്. ഇതെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഘടനാപരവും സ്വഭാവപരവുമായിട്ടുള്ള വലിയ മാറ്റം ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഒരു സമഗ്രമായ ആരോഗ്യ നയം രൂപീകരിക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച പ്രാഥമികമായ കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ്. ഹരിപ്പാട് നിലനികത്തി മെഡിക്കൽ കോളേജ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് സദുദ്ദേശത്തോടെയല്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും, ആരോഗ്യനയം രൂപീകരിക്കും. കഴിഞ്ഞ സർക്കാർ ചോദിക്കുന്നിടത്തെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതിന്റെ പരിണിതഫലം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഉത്സാഹത്തോടെ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചത് ആരോഗ്യയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തണം. നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ എയിംസിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ജീവിതശൈലിയെക്കുറിച്ച് ഗൗരവമായ ഗവേഷണം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ നല്ല ഗവേഷണം എന്താണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫ്യൂച്ചർ കേരളത്തിൽ? അത് മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ തനതായിട്ടുള്ള ജൈവിക ഘടനയും ജൈവ സമ്പത്തും വളരെ ജനിതക വൈവിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ ജനിതക വൈവിധ്യത്തെ ആകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഗവേഷണം നടക്കണം. ആരോഗ്യവകുപ്പ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് പ്രോഗ്രാം എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിടുമെന്നും മന്ത്രി അറിയിച്ചു. പരിപാടിയിൽ ദേവസ്വം വൈദ്യുതി വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ റംല ബിവി, ഡോക്ടർ കെ പി അരവിന്ദൻ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് വന്യജീവി സങ്കേതത്തിൽ കാട്ടാന വെടിയേറ്റുചെറിഞ്ഞ സംഭവത്തിൽ ദുരൂഹതകളേറുമ്പോഴും കേസിലെ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ സംയുക്ത അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്നു. ആനക്കൊല നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് ഒരു തുമ്പ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. മെയ് 30-നാണ് കുപ്പാടി 4-ാം മൈലിൽ പാതയോരത്ത് കാട്ടാനയെ വെടിയേറ്റുചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ കാട്ടാന വെടിയേറ്റുചെറിഞ്ഞ സംഭവത്തിൽ സങ്കേതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വനംവകുപ്പ് പരിശോധന നടത്തിയെങ്കിലും കുറ്റക്കാർ ആരാണെന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വന്യമൃഗങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും വനംവകുപ്പിന്റെ കേസിൽ കുടുങ്ങിയതുമായ ബന്ധപ്പെട്ടയാളുകളെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് വനംവകുപ്പ് പരിശോധിച്ചിട്ടുണ്ട്. ആനയ്ക്ക് വെടിയേറ്റതായി പറയുന്ന സമയത്ത് ഇതുവഴി കടന്നുപോയ വാഹനങ്ങൾ, ഈ സമയം ഈ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ എന്നിവയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വന്യജീവി സങ്കേതം വനമേഖലകളായ കുറിച്ചാട്, മുത്തങ്ങ, ചെതലയം, ബത്തേരി സ്ഥലങ്ങളിൽ പ്രശ്നബാധിത സ്ഥലങ്ങളിലും വനംവകുപ്പ് സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തിയിരുന്നു. തോക്ക് ഉപയോഗിക്കാൻ അറിയുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം വനം പോലീസ് സംയുക്ത സംഘവും വൈൽഡ്ലൈഫ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള 3 ടീമുകളുമാണ് ആനയെ കൊന്നവരെ തേടി ജില്ലയിൽ പരക്കം പായുന്നത്. പാതയോരത്ത് കാട്ടാന വെടിയേറ്റിച്ചെറിഞ്ഞ പശ്ചാത്തലത്തിൽ വനപാതയിൽ 12 നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. വൈകല്യങ്ങളെ അതിജീവിച്ച് പ്രശാന്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായി. പ്രശാന്തിന്റെ അകക്കണ്ണിൽ തെളിയുന്നത് 10,000 വർഷങ്ങളുടെ കലണ്ടറാണ്. ഇനി ലക്ഷ്യം ഗിന്നസിലേക്ക്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഔപചാരിക ചടങ്ങ് റീകോളിംഗ് ഡേയ്സ് ഓഫ് റാൻഡംലി ഗിവൻ ഡേറ്റ്സ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ അഭിമാനവാചകമായ പ്രശാന്തിന് VS അച്യുതാനന്ദൻ ആശംസകൾ നൽകി. അദ്ദേഹത്തിന് കൂടുതൽ അത്ഭുത സിദ്ധികൾ വരും കാലത്തും കാട്ടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിലൂടെ പ്രശാന്ത് മലയാളികളുടെ എല്ലാം അഭിമാനഭാജനമായി മാറട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. 10,000 വർഷത്തെ കലണ്ടർ 36,50,000 ദിവസങ്ങൾ മനഃപ്പാഠമാക്കിയാണ് പ്രശാന്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മത്സരിച്ചത്. വിധികർത്താവും ബുക്ക് ഓഫ് ഇന്ത്യ പ്രതിനിധിയുമായ മൻമോഹൻ സിംഗിനെയും വേദിയിലെ മുഖ്യ അതിഥികളെയും സദസ്സിനെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് 10,000 വർഷത്തെ കലണ്ടർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രശാന്ത് നിമിഷങ്ങൾക്കകം ഉത്തരം നൽകിയത്. നവംബർ 23, 2467 ബുധനാഴ്ച എന്ന് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നു. February 22, 3987 തീയതി, മാസം, വർഷം എന്നിവ നൽകിയപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അത് ഏത് ദിവസമാണെന്ന് പ്രശാന്ത് പറഞ്ഞു. അങ്ങനെ പ്രശാന്ത് എന്ന അതുല്യ പ്രതിഭയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകി ഹർഷാരവത്തോടെ സദസ്സ് അംഗീകരിച്ചു. Are so powerful, lucky to have a witness such a demonstration.
ദുരിതങ്ങളെ പഴിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് നൂൽപ്പുഴയിലെ മുളഞ്ചിറ കോളനിക്കാർ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും തീണ്ടാപ്പാട് അകലെയായ ആദിവാസി കോളനികളുടെ കൂട്ടത്തിൽ മുളഞ്ചിറയും ഉൾപ്പെടും. പക്ഷേ ഈ ആദിവാസി ജീവിതങ്ങളോടും പതിവ് അവഗണന തന്നെയാണ് അധികൃതർ പുലർത്തുന്നത്. ബത്തേരി താലൂക്കിൽ ഏറ്റവും അധികം ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന നൂൽപ്പുഴ പഞ്ചായത്തിലെ മുളഞ്ചിറ കോളനി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടുകയാണ്. താമസിക്കാൻ വാസയോഗ്യമായ വീടുകളോ വൈദ്യുതിയോ കുടിവെള്ളമോ ഇല്ലാതെ 78 കുടുംബങ്ങളാണ് കോളനിയിൽ നരകജീവിതം നയിക്കുന്നത്. കോളനിക്കടുത്ത് വരെ വൈദ്യുതി എത്തിയിട്ടുണ്ടെങ്കിലും ഒരു കുടുംബത്തിന് പോലും വൈദ്യുതി ലഭിച്ചിട്ടില്ല. നല്ലൊരു വീട് വെക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വീട് പൊളിച്ചവർ താൽക്കാലിക കൂരിയിൽ കഴിയുന്നതും ഇക്കോളനിയിൽ കാണാം. ഒരു വീട്ടിൽ തന്നെ 5-6 കുടുംബങ്ങളാണ് കഴിഞ്ഞു പോരുന്നത്. 10 വീടുകളുടെ നിർമ്മാണമാണ് തറയിൽ ഒതുങ്ങി നിൽക്കുന്നത്. കരാറുകാരൻ നടത്തിയ തട്ടിപ്പിന്റെ ഫലമാണിതെന്ന് കോളനിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതുവരെ തറ കെട്ടിയിട്ടില്ല, ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൈസ മേടിച്ചു പോയോ? പൈസ 30,000 മേടിച്ചു പോയി. ഇങ്ങോട്ട് ഇപ്പോൾ വരവേ ഇല്ല. വേറെ തറകളൊക്കെ ഉണ്ടോ? അപ്പം ഇത്രയും വേറെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, ഒരുപാടുണ്ട്. ആ വീടിന്റെ പൊളിയാനായിട്ടുണ്ട്. അതിനകത്ത് ആ കുട്ടികളൊക്കെ കടന്നുറങ്ങുന്ന പേടിച്ചിട്ട് പിന്നെ 2 പ്രാവശ്യം ആയി പൈസ വാങ്ങി കൊടുത്തിട്ട് പണിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. ഭർത്താവ് മരിച്ചു പോയി. കുട്ടികൾ 3 ആള് താമസിക്കുന്ന ചേച്ചിയുടെ വീട്ടില്. തിരഞ്ഞെടുപ്പ് കാലമെത്തിയാൽ ഇവിടെ ആളറിഞ്ഞ നേരമുണ്ടാകില്ല. വികസനവും സാമ്പത്തിക വാഗ്ദാനവുമെല്ലാം ഇവിടേക്ക് നിറഞ്ഞൊഴുകും. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ് ഒന്നുമില്ലായ്മ തിന്നുകഴിയുന്ന കോളനിക്കാർ മാത്രമാകുന്ന ചിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കോളനിയിൽ. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന വൻകിടക്കാർക്കെതിരെ കൊച്ചി കോർപ്പറേഷൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് KB Thomas MP. കോർപ്പറേഷന് സമീപമുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിൽ ലയിപ്പിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. 12-ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2012-2017 12-ാം പഞ്ചവത്സര പദ്ധതി, 2016-2017 വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി എന്നിവയുടെ ഭാഗമായാണ് കൊച്ചി കോർപ്പറേഷൻ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. മേയർ സൗമിനി ജയന്റെ അധ്യക്ഷതയിൽ KV Thomas MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് കൊച്ചിയെന്ന് അദ്ദേഹം പറഞ്ഞു. കാലാകാലങ്ങളിലായി ആസൂത്രണ വികസനത്തിന് രൂപം നൽകാൻ കഴിയാത്ത നഗരം കൂടിയാണ് കൊച്ചി. വേണ്ട വിധത്തിൽ ഗ്രഹപാഠം ചെയ്യാതെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് കൊച്ചിയുടെ പ്രധാന പ്രശ്നം. നികുതി അടക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സാധാരണക്കാർക്കെതിരെ ഉദാര സമീപനം സ്വീകരിക്കണം. എന്നാൽ വൻകിടക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റ് ഹൗസസിനോടും വൻകിടക്കാരോടും പാവപ്പെട്ടവരോട് ഉദാരമായ ഒരു സമീപനം എടുക്കുകയും ചെയ്യണം. ഇതേ സമീപനം ചെറിയ തോതിലെങ്കിലും കൊച്ചിൻ കോർപ്പറേഷനിൽ വൻകിടക്കാരോട് കണ്ണടക്കാതെ പാവപ്പെട്ടവരോട് ഉദാരമായ ഒരു സമീപനം എടുക്കാൻ ഉള്ള ഒരു പോളിസി കോർപ്പറേഷൻ കൊണ്ടുവരണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. വിശാല കൊച്ചി എന്നത് യാഥാർത്ഥ്യമാവണമെങ്കിൽ കൊച്ചി കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കൊച്ചി കോർപ്പറേഷൻ ലയിപ്പിക്കണമെന്നും KV Thomas MP അഭിപ്രായപ്പെട്ടു. എന്റെ അഭിപ്രായം മെറിറ്റ് ബേസിൽ മാറുന്ന ഒരു സാഹചര്യത്തിൽ കൊച്ചു മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളുമൊക്കെ ഇതിന്റെ ഭാഗമാക്കി മാറ്റി ഇന്ത്യയുടെ മെഗാ നഗരമായി കൊച്ചിയെ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ഇന്ന് ബോംബെയിലും കൽക്കട്ടയിലും കാണുന്ന വിധത്തിലുള്ള വികസനത്തിന്റെ ഒരു പുതിയ രേഖ കണ്ടെത്താനും ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കാൻ കഴിയും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ലക്ഷ്യത്തിലെത്തിക്കാൻ കൊച്ചി കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. കൊതുക് നിവാരണം, ചേരി നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിയാത്മകമായ നടപടികൾ ആവശ്യമാണെന്നും KV Thomas MP ഓർമ്മിപ്പിച്ചു. MLA മാരായ ഹൈബിയുടെ എം സ്വരാജ്, KJ Maxi തുടങ്ങിയവർ പ്രസംഗിച്ചു. വികസന സെമിനാറിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ആസൂത്രണ പദ്ധതികൾക്ക് രൂപം നൽകുക. കേരള വിഷൻ, കൊച്ചി. സ്ത്രീ സുരക്ഷയ്ക്കായി കൊച്ചിയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം 32 ദിനങ്ങൾ പിന്നിട്ടു. ശക്തമായ മഴയിലും കുതിരാത്ത ആ സമരാവേശവുമായാണ് നിയമവിദ്യാർത്ഥികളുടെ സമരം തുടരുന്നത്. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക, ലൈംഗിക കുറ്റവാളികളുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കുക തുടങ്ങിയ അരടസൻ ആവശ്യങ്ങളുമായാണ് എറണാകുളം ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നേതൃത്വം നൽകുന്ന പീപ്പിൾസ് വോയ്സ് രാപ്പകൽ സമരം ആരംഭിച്ചത്. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം നടന്നുവന്ന സമരങ്ങൾ സമാപിച്ചപ്പോഴും ഇച്ഛാശക്തിയോട് തുടരുന്ന ഏക സമരം കൂടിയാണ് കൊച്ചിയിലെ രാപ്പകൽ സമരം. ശക്തമായ മഴ തുടരുമ്പോഴും സമരപ്പന്തലിൽ പീപ്പിൾസ് വോയ്സ് പ്രവർത്തകരായ നിയമ വിദ്യാർത്ഥികൾ സജീവമാണ്. മഴയത്തും സമരപ്പന്തലിലെത്തി പിന്തുണ അർപ്പിക്കുന്നവരും ധാരാളമുണ്ട്. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇനിയൊരു ജിഷ ഉണ്ടാവരുതെന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്ന് സംഘടനയുടെ സെക്രട്ടറിയും എറണാകുളം ലോ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീകുമാർ പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിയൊരു ജിഷ ആവർത്തിക്കരുത് എന്നുള്ള ആവശ്യമാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ചെറിയ മാറ്റം വരുത്തണം എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ബലാത്സംഗ കുറ്റവാളിയെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് ഉയർത്തി തിരിഞ്ഞു വന്നത്.
അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തിയ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണ അദ്ദേഹം വരെയും ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. സമരം മറ്റു ക്യാമ്പസുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗിക കുറ്റവാളികളുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കുക, യു പി തലം മുതൽ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുക, അന്വേഷണ നടപടികൾ ത്വരിതപ്പെടുത്തുകയും അപ്പീൽ കോടതികളിലെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളുമായി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും 100,000 കത്തുകളും രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി അയക്കും. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്നും പുറകോട്ട് പോകാൻ ജിഷയുടെ സഹപാഠികളും സുഹൃത്തുക്കളുമായ തങ്ങൾക്ക് കഴിയില്ലെന്ന് കൂടിയാണ് 32 ദിവസം പിന്നിടുന്ന രാപ്പകൽ സമരം സാക്ഷ്യപ്പെടുത്തുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള രാപ്പകൽ സമരം 32 ദിനങ്ങൾ പിന്നിടുകയാണ്. ശക്തമായ മഴയിലും തളരാത്ത ആവേശമാണ് സമരപ്പന്തലിൽ പ്രകടമാകുന്നത്. എറണാകുളം ലോ കോളേജിന് മുന്നിലെ സമരപ്പന്തലിൽ നിന്നും ക്യാമറമാൻ പ്രവീണിനൊപ്പം പർവീസ്, കേരള വിഷൻ, കൊച്ചി. പ്രധാന വാർത്തകൾ വീണ്ടും. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി. സ്കൂൾ ഏറ്റെടുക്കുമെന്ന സർക്കാർ തീരുമാനം കോടതി അംഗീകരിച്ചില്ല. കോടതി ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. ഇടുക്കി അടിമാലിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 11 കോടി വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി. തങ്കമണി സ്വദേശികളായ 2 പേർ കസ്റ്റഡിയിൽ. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ UDF യോഗം തിരുവനന്തപുരത്ത്. ഉമ്മൻചാണ്ടി UDF ചെയർമാനായി തുടർന്നേക്കും. സുധീരനെതിരെ പരാതിയുമായി AI ഗ്രൂപ്പ് നേതാക്കൾ ദില്ലിയിൽ. ദുരിതമൊഴിയാതെ വയനാട് മുളഞ്ചിറ കോളനി നിവാസികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കാതെ ആദിവാസികളോട് അധികൃതർ പുലർത്തുന്നത് പതിവ് അവഗണന. നരകയാതന അനുഭവിക്കുന്നത് 78 കുടുംബങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.